വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഗീക്സ്. ഇന്ന് നമ്മൾ വൈറ്റ് സിമെൻറ്റ് കൊണ്ടൊരു ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടുന്നത് ഒരു ചെറിയ പ്ലേറ്റും പിന്നെ വീട്ടിലൊരു പഴയ തുണിയും പിന്നെ ഒരു പൈപ്പും ആണ് വേണ്ടത്. 30 രൂപേൻ്റെ ഒരു വൈറ്റ് സിമെൻ്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് വൈറ്റ് സിമെൻറ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിടണം. ഈ കട്ട കട്ട പോലെ ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ടയാവാണ്ട് നോക്കണം. എന്നിട്ട് നമുക്ക് ഈ പൈപ്പിനോട് നമുക്ക് ഈ സാധനം ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഐസ്ക്രീമിൻ്റെ ചെറിയൊരു പഴയ ഒരു മൂടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം. നമുക്ക് പശയായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നില്ല. ഇനി കുറച്ച് സമയം നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ തുണി എന്തെങ്കിലും ഉണ്ടാവില്ലേ, അത് നമുക്ക് കറക്റ്റ് അളവിൽ വെട്ടിയിട്ടെടുക്കണം. അതിൻ്റെ ഏകദേശം മേലെയും താഴെ എല്ലാം ഒരേ അളവിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്കതിന് നന്നായിട്ട് മുക്കിയിട്ടെടുക്കാം. ഈ വൈറ്റ് സിമെൻറ്റിലേക്ക് നന്നായിട്ട് മുക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിനതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണങ്ങാൻ വേണ്ടി നല്ല വെയിലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കത് നന്നായിട്ട് ഈ ചുരുക്ക് 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 വരുന്നത് പോലെ ആറിയിടണം. ഇതിൻ്റെ മുകളിലേക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടണം. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിന്നിട്ടുണ്ടാവും, അതെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ ആയിരിക്കും അവസാനം ഉണ്ടാവുക. ചട്ടി ആയിട്ട് വരുന്ന സമയത്ത് ഇത് അതേപോലെ തന്നെ നിൽക്കും. നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ചുരുക്കി ചുരുക്ക് റെഡിയായിട്ട് നേർത്ത് നേർത്ത് കൊണ്ടുവരാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 10 മണിക്കൂറോ ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയോ വെച്ചിട്ട് നമുക്കത് ഉണക്കാൻ വെക്കാം. നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് ഏകദേശം നന്നായി സെറ്റായിട്ടുണ്ട്, നന്ന ഉണങ്ങിയിട്ട് നന്നായി പിടിച്ചിട്ടുണ്ട് വൈറ്റ് സിമെൻറ്റ്. അതിൻ്റെ മുകളിൽ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചട്ടി. ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ 30 രൂപേൻ്റെ വൈറ്റ് സിമെൻറ്റും ഉണ്ട്. 2 എണ്ണം മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണേൽ ഉണ്ടാക്കാം. വേണേൽ ഒരുപാട് ഡിസൈൻസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് 2 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരുപാട് ബാക്കിയാണ് ഇതിനിയും വൈറ്റ് സിമെൻറ്റ്. വീട്ടിലെ പഴയ തുണി വെച്ച് നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്താം. നമുക്കിനി പൂവൊക്കെ ഇതൊക്കെ കിട്ടിയിട്ട് നല്ല സെറ്റാക്കി കൊടുക്കാം.